പുരോഗമന കലാ സാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് കിസ്സ സാംസ്കാരിക സമന്വയം ചേർന്ന തൃക്കരിപ്പൂരിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു കെടി ജലീൽ എംഎൽഎ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇഹലോകത്തും പരലോകത്തും ഗുണമില്ലാത്ത ശശി തരൂരിനെ പോലെയുള്ള ഒരാളെയാണ് മുസ്ലിം ലീഗ് പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിൽ പങ്കെടുപ്പിച്ചത് മുസ്ലിം ലീഗിൽ തന്നെ പ്രബലരായ ഏറെ പേർ ഉണ്ടായിട്ടും ശശി തരൂരിനെ ക്ഷണിച്ച് ലോകശ്രദ്ധ തേടാനാണ് ലീഗ് ശ്രമിച്ചത് നല്ല പായസത്തിൽ മണ്ണുവാരിയിട്ട അവസ്ഥയാണ് ഇതുണ്ടാക്കിയതെന്നും പാലസ്തീൻ ഐക്യദാർഢ്യ സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെടി ജലീൽ എംഎൽഎ പറഞ്ഞു അഖിലേന്ത്യാ പ്രസിഡന്റിനെ വിളിക്കാതെ ശശി തരൂരിനെ വിളിച്ച് നിങ്ങൾ സമ്മേളനം നടത്തിയിട്ട് അവസാനം എന്തായി നല്ല പായസത്തിൽ ഒരിച്ച് മണ്ണെണ്ണ വീണതുപോലെ ആയില്ലേ കാര്യങ്ങൾ ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സാധാരണ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഇഹലോകത്ത് ഗുണം വേണം ഒന്നുകിൽ അല്ലെങ്കിൽ പരലോകത്തെങ്കിലും ഗുണം വേണം ഇഹലോകത്തും പരലോകത്തും ഗുണം കിട്ടാത്ത ഒരാളെയല്ലേ മുസ്ലിം ലീഗ് പാലസ്തീൻ ഐക്യദാർഢ്യ റാലിക്ക് മുഖ്യപ്രഭാഷകനായിട്ട് ക്ഷണിച്ചത് പാലസ്തീന് ഒപ്പരം നിലവിളികൾക്കൊപ്പം കുടുംബ സദസ്സിൽ വി പി പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു കെ പി സാദിഖ് അസ്വനി അഡ്വക്കേറ്റ് സി ഷുക്കൂർ പി സി സുബേദ എൻ രവീന്ദ്രൻ സി എം വിനയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ജോർദാനിലെ ദാരീൻ ജെ സലം സംവിധാനം ചെയ്ത ഇസ്രായേൽ സേനയുടെ പാലസ്തീൻ അധിനിവേശത്തിന്റെ നേർചിത്രമായ സിനിമ ഫർഹ പ്രദർശിപ്പിച്ചു പാലസ്തീൻ ജനതയുടെ ഐക്യദാർഢ്യവുമായി വിവിധ ഭാഷകളിൽ പുറത്തിറങ്ങിയ കവിതയുടെ മലയാള പരിഭാഷ കവിതകളും ആലപിച്ചു ജയചന്ദ്രൻ കുട്ടമത്ത് ഉമേഷ് പിലിക്കോട് എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ